വയനാട് ദുരന്തത്തിന്റെ 9-ാം ദിവസവും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് വിവിധ വകുപ്പുകളുടെ മേധാവിമാർ ചേർന്നാണ് പരിശോധന നടത്തുക. നേരത്തെ പരിശോധന നടത്തിയ ഇടങ്ങളിൽ വീണ്ടും വിശദമായ പരിശോധന നടത്തും. സൺറൈസ് വാലിയിൽ പ്രത്യേക സംഘത്തിന്റെ പരിശോധന ഇന്നും തുടരുന്നതാണ്. 152 പേരെയാണ് ഇനിയും കണ്ടെത്തുവാനുള്ളത്. 310 ഹെക്ടർ കൃഷിഭൂമി കുത്തിയൊലിച്ചെത്തിയ ഉരുൾപൊട്ടലിൽ നശിച്ചതായിട്ടാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. 6 ഹെക്ടറോളം വനഭൂമിയും ചെളിയിൽ ആണ്ടുപോയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഏറ്റവും അധികം നാശമുണ്ടായിരിക്കുന്നത് കാപ്പിത്തോട്ടങ്ങളിലാണ്. 100 ഹെക്ടറാണ് നശിച്ചിരിക്കുന്നത്. 70 ഹെക്ടർ കുരുമുളകും 50 ഹെക്ടർ ഏലവും നശിച്ചിട്ടുണ്ട്. പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ തേയിലത്തോട്ടങ്ങളും നശിച്ചിട്ടുണ്ട്. 55 ഹെക്ടറോളമാണ് ഇല്ലാതായിരിക്കുന്നത്. അതേസമയം തിരിച്ചറിയാത്ത 218 മൃതദേഹം ഇതുവരെ സംസ്കരിച്ചു. പുതുമലയിലെ ഈ ശ്മശാനഭൂമി പ്രത്യേക വേലി കെട്ടിത്തിരിച്ച് സ്ഥിരം ശ്മശാനഭൂമിയാക്കും. കണ്ടെത്താനുള്ളവരുടെ പേരും മേൽവിലാസവും അടക്കമുള്ള വിവരങ്ങൾ റവന്യൂ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. മരണം 400 കടന്നതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത വിവരം. നിലവിൽ ദുരിത മേഖലകളിൽ 16 ക്യാമ്പുകളിലായി 2225 പേരാണ് കഴിയുന്നത്. 847 പുരുഷന്മാർ, 845 സ്ത്രീകൾ, 533 കുട്ടികൾ, 4 ഗർഭിണികൾ എന്നിങ്ങനെയാണ് വിശദമായ കണക്കുകൾ. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് നഷ്ടപ്പെട്ട റേഷൻ കാർഡുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ രക്തസാമ്പിളുകൾ DNA പരിശോധനയുടെ ഭാഗമായി ശേഖരിക്കും. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.